അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹാബിഹി വഅത്ബാഇഹി അജ്മഈൻ, അമ്മാ ബാദ്. എല്ലാ കേരള വിഷൻ ശ്രോതാക്കൾക്കും ഇസ്ലാം അറിവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലോകത്തെ പ്രബലങ്ങളായ മൂന്ന് മതങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന പ്രവാചകനാണ് അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. അംഗസംഖ്യയിൽ ലോകത്തെ ഒന്നാമത്തെ മതം ക്രിസ്തു മതം, തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്ത് വരുന്ന മതമാണ് ഇസ്ലാം. ലോകത്തെ പ്രബലമായ മറ്റൊരു മതമാണ് ജൂതമതം. വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട ഈ മൂന്ന് മതങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന പ്രവാചകനാണ് ആദം അലൈഹിസ്സലാം. മനുഷ്യകുലത്തിൻ്റെ പിതാവായി അദ്ദേഹത്തെ എണ്ണപ്പെടുന്നു. പ്രപഞ്ചത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ ആദൻ നബിയെ എല്ലാവരും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മതങ്ങളും ആ പ്രവാചകനെ ആദരിക്കുന്നു എന്നർത്ഥം. ആദൻ നബി അലൈഹിസ്സലാം കഴിഞ്ഞാൽ ഈ മൂന്ന് ദീനുകളും അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്വീകരിക്കുന്ന ഒരേ ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അബ്രഹാം പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാനുഭാവനായ പ്രവാചകനെ ഈ മൂന്ന് മതങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്നു. നമുക്കറിയാം, ജൂതന്മാർ ഈസാ നബി അലൈഹിസ്സലാമിനെ, ശ്രീ യേശുവിനെ അംഗീകരിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. ക്രൈസ്തവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഈ മൂന്ന് മതങ്ങളും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരേ ഒരു പ്രവാചകൻ ഇബ്രാഹിം നബി. ഇതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന നടത്തിയിരുന്നു. വജ്അൽ ലീ ലിസാന സിദ്ഖിം ഫിൽ ആഖിരീൻ, വജ്അൽ ലീ ലിസാന സിദ്ഖിം ഫിൽ ആഖിരീൻ. അള്ളാഹുവെ, എൻ്റെ മരണശേഷം ലോകാവസാനം വരെ വരുന്ന എല്ലാ ജനതകളും എന്നെ അംഗീകരിക്കണമേ, എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. എൻ്റെ കാലശേഷം എന്നെ ആരും ഇകഴ്ത്തുകയോ അവഗണിക്കുകയോ പരിഹസിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ പുറന്തള്ളുകയോ ചെയ്യരുതേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ തെളിവാണ് ഇബ്രാഹിം നബിക്ക് ശേഷമുള്ള എല്ലാ പ്രവാചക വിശ്വാസികളും എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ഉടമകളായ എല്ലാ മതങ്ങളും അദ്ദേഹത്തെ ആദരിക്കുന്നു, സ്വീകരിക്കുന്നു. അബ്രഹാം പിതാവ്. ഇത് പറയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ തോന്നരുത്, എല്ലാവരാലും പുകഴ്ത്തപ്പെടണമെന്നല്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച്, എല്ലാവരും അംഗീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നടത്താൻ അനുഗ്രഹിക്കണമേ എന്നാണ് അദ്ദേഹം ചെയ്ത ദുആ. എല്ലാവരും ആരും വിമർശിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും എന്നിൽ നിന്നും ഉണ്ടാവരുത്. ആരും കുറ്റപ്പെടുത്തുന്ന, പുറന്തള്ളുന്ന ചെയ്തികളോ പ്രവർത്തനങ്ങളോ എന്നിലുണ്ടാവരുത്. അതിനുള്ള സൗഭാഗ്യം നൽകണമെന്നായിരുന്നു ആ മഹാന്റെ പ്രാർത്ഥന. നമുക്കിതിൽ വലിയ ഗുണപാഠമുണ്ട്, ചിന്തിക്കാൻ ഒരുപാടുണ്ട് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ. നമ്മളെല്ലാം ഇന്ന് ജീവിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീർഘായുസ് നൽകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ എന്തായാലും ഒരു ദിവസം നമ്മൾ മരണപ്പെടും, മരിച്ചേ പറ്റൂ. ജനിച്ചവരെല്ലാം മരിച്ചേ പറ്റൂ. നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ജനം എങ്ങനെ വിലയിരുത്തുന്നു എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വിനീതനായ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ മരിച്ചു, നമ്മളെ ജനങ്ങൾ കുളിപ്പിച്ചു, കഫൻ പൊതിഞ്ഞു, കഫൻ തുണി, മൂന്ന് വെള്ളവസ്ത്രങ്ങൾ പൊതിഞ്ഞു, എന്നിട്ട് ജനങ്ങളെ പ്രദർശിപ്പിക്കാനായി, കാണാനായി പ്രദർശിപ്പിക്കും.
വീട്ടിലോ പൊതുസ്ഥലത്തോ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഈ വരുന്ന ജനങ്ങൾ, നമ്മുടെ മയ്യത്ത് കാണാൻ വരുന്ന ജനങ്ങൾ നമ്മളെക്കുറിച്ച് പരസ്പരം പറയുന്ന കമൻറ്റുകളെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ആലോചിക്കണം. ഈ കിടക്കുന്നവൻ ആരായിരുന്നുവെന്നറിയുമോ? ഇവനെന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തവനാണെന്നറിയുമോ? അന്ന് ആ കുഴപ്പമുണ്ടാക്കിയത് ഇവനാണ്, ഇവൻ ഒറ്റയൊരുത്തിന് കാരണമാണ് ആ കാര്യം നടക്കാതെ പോയത് എന്നൊക്കെ ജനം പറയുന്ന ഒരവസ്ഥ, ഒരു പ്രവൃത്തി എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ അത് കഴിഞ്ഞ് ജനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് പള്ളിയിലേക്കൊരു കൊണ്ടുപോക്കുണ്ട്. പള്ളിയിലേക്ക് ഇങ്ങനെ ദിക്ർ ചൊല്ലിയോ ചൊല്ലാതെയോ കൊണ്ടുപോകുമ്പോൾ വഴിയോരങ്ങളിൽ നിന്ന് ജനങ്ങൾ പറയുന്ന കമൻറ്റുകളുണ്ട്. ആലോചിക്കണം, എന്നെക്കുറിച്ച് എങ്ങനെയാവും എൻ്റെ കാലശേഷം ജനങ്ങൾ വിലയിരുത്തുക? പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നമസ്കരിക്കാൻ വയ്ക്കും. ആരൊക്കെ നമസ്കരിക്കും, എത്ര പേർ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നറിയില്ല. മയ്യത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ പടച്ചവനെ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണമേ. ഖബറിലും ശേഷം മരണാനന്തര ജീവിതത്തിലും ഈ മയ്യത്തിനെ ശിക്ഷിക്കരുതേ, നല്ലത് കൊടുക്കണേ എന്നുള്ള ജനങ്ങളുടെ ശുപാർശയാണ് മയ്യത്ത് നമസ്കാരം. ആ മയ്യത്ത് നമസ്കാരത്തിന് വരുന്ന ജനങ്ങളും അത് കഴിഞ്ഞ് നമ്മളെ അടക്കുന്ന ജനങ്ങളുമൊക്കെ നമ്മളെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുകളായിരിക്കും. അതെങ്ങനെയുണ്ട് എന്ന് വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ചിന്തിച്ചാൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന, മറ്റുള്ളവർക്ക് ദോഷകരമായി മാറുന്ന, ജനങ്ങളിടയിൽ മോശം അഭിപ്രായം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റും. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആയുടെ പ്രസക്തി. വജാലി ലിസാന സിദ്ഖിം ഫിൽ ആഖിരീൻ, പടച്ചവനെ ശേഷം വരുന്ന ജനത, ലോകാവസാനം വരുന്ന ജനത ഒരിക്കലും എന്നെ പഴിക്കല്ലേ, എന്നെ ഇകഴുത്തല്ലേ, എന്നെ അപമാനിക്കരുതേ, എന്നെ താഴ്ത്തിക്കെട്ടരുതേ, അതിനിടയാക്കുന്ന പ്രവർത്തനങ്ങളൊന്നും ജീവിതകാലത്ത് വരാതെ എന്നെ നീ കാക്കേണമേ. ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് നോബൽ പ്രൈസ്. നമുക്കറിയാം നോബൽ സമ്മാനം എങ്ങനെയുണ്ടായി എന്നറിയുമോ? ആൽഫ്രഡ് നോബൽ എന്ന വ്യക്തി വെടിമരുന്ന് കണ്ടുപിടിച്ചു. സ്ഫോടക വസ്തു ലോകത്താദ്യമായി കണ്ടെത്തിയത് ആൽഫ്രഡ് നോബൽ. മനുഷ്യ സമൂഹത്തിന് ഒരുപാട് പ്രയോജനപ്പെടും, മനുഷ്യ സമൂഹത്തിന് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനാകുമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം അത് കണ്ടെത്തിയത്. പക്ഷേ ജനത അതിനെ ഉപയോഗിച്ചത് നേരെ വിപരീതമായിട്ടായിരുന്നു. വെടിമരിൽ നിന്നും വെടിയുണ്ടകൾ കണ്ടുപിടിക്കപ്പെട്ടു. ഷെല്ലുകളും പീരങ്കിയുണ്ടകളും ബോംബുകളും ഗ്രനേഡുകളും മിസൈലുകളും കണ്ടുപിടിക്കപ്പെട്ടു. അതിൻ്റെ ഫലമായി യുദ്ധങ്ങളിൽ, പണ്ടൊക്കെ നേർക്കുനേരുള്ള പോരാട്ടത്തിൽ ഒന്നോ രണ്ടോ പത്തോ നൂറോ പേർ മരിക്കുമായിരുന്നെങ്കിൽ, ഒരൊറ്റ ബോംബിങ്ങിൽ നൂറ്റുകണക്കിന് ആളുകൾ, ആയിരങ്ങൾ കൊന്നൊടുക്കപ്പെടുന്ന ശവക്കൂമ്പാരങ്ങളായി അവശേഷിക്കുന്ന അവസ്ഥയുണ്ടായി. ആൽഫ്രഡ് നോബൽ ജനോപകാരത്തിന് വേണ്ടി കണ്ടുപിടിക്കപ്പെട്ട വെടിമരുന്ന്, സ്ഫോടക വസ്തു, ജനദ്രോഹത്തിന്, ജനങ്ങളുടെ കൂട്ടക്കൊലയ്ക്ക്, കൊടും യുദ്ധങ്ങൾക്ക് കാരണമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആൽഫ്രഡ് നോബൽ എന്ന മറ്റൊരു വ്യക്തി അന്തരിച്ചു. ജനങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു, പത്രങ്ങളും മാധ്യമങ്ങളും തെറ്റിദ്ധരിച്ചു. അന്ന് ഇന്നത്തെ പോലെ ടി വി ഒന്നുമുള്ള കാലമൊന്നും അല്ലല്ലോ, പത്രങ്ങൾ മാത്രമാണുള്ളത്. പത്രങ്ങൾ തെറ്റിദ്ധരിച്ചത് വെടിമരുന്ന് കണ്ടുപിടിച്ച ആൽഫ്രഡ് നോബൽ അന്തരിച്ചു എന്നാണ്. സത്യത്തിൽ മരിച്ച് വേറൊരു ആ പേരുള്ള മറ്റൊരാളായിരുന്നു. ഫലമെന്തായി? യഥാർത്ഥ ആൽഫ്രഡ് നോബലിന് തൻ്റെ ചരമ വാർത്ത പിറ്റേന്ന് പത്രത്തിൽ വായിക്കാൻ സൗകര്യം കിട്ടി. അത് വായിച്ചപ്പോഴാണ് അദ്ദേഹം ഞെട്ടിപ്പോയത്. മനുഷ്യവംശത്തിൻ്റെ ഘാതകൻ ആൽഫ്രഡ് നോബൽ അന്തരിച്ചു. മനുഷ്യവംശത്തിന് കൊടിയ യാതനകൾ സമ്മാനിച്ച ആ ദുഷ്ടമൂർത്തി അന്തരിച്ചു. മനുഷ്യർക്ക് ലോകാവസാനം വരെ യുദ്ധങ്ങളും ആയിരങ്ങളുടെ കൊലപാതകങ്ങൾക്കും കാരണമായ ആ കൊലപാതകി അന്തരിച്ചു എന്നൊക്കെയാണ് പത്രങ്ങളുടെ വെണ്ടയ്ക്ക തലക്കെട്ടുകൾ. അത് വായിച്ചപ്പോഴാണ് ആൽഫ്രഡ് നോബലിന് താൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം കൊണ്ട് ലോകം തന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, തൻ്റെ മരണശേഷം ജനങ്ങളൊരു നാശകാരിയായി, ഒരു ദുഷ്ടകഥാപാത്രമായി, ഒരു കൊടും പാതകനായി, ക്രൂരനായി തന്നെ ചിത്രീകരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ മനസ്സ് വിറകൊണ്ടു.
ഗാഠമായി ആലോചിച്ചതിന് ശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ താൻ നേടിയ സാമ്പത്തിക നേട്ടങ്ങൾ മുഴുവനും അതിലൊരു പൈ പോലും താൻ എടുക്കില്ല, തൻ്റെ കുടുംബത്തിനും എടുക്കില്ല. അത് മുഴുവൻ ലോകത്തൊരു പൊതു നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ തീരുമാനിച്ചു. ആ പണം ബാങ്കിലിടുകയും അതിൻ്റെ വർഷാവർഷങ്ങളിലെ കോടിക്കണക്കിന് പലിശ കൊണ്ട് ലോകത്തെ പ്രധാനപ്പെട്ട രംഗങ്ങളിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവർക്ക് പാരിതോഷികം സമ്മാനമായി കൊടുക്കാനും പ്രഖ്യാപിച്ചു. തൻ്റെ മരണശേഷം ജനങ്ങൾ തന്നെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചിന്തിച്ച, മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ്റെ സത്യത്തിൽ മരണാനന്തര സമ്മാനമാണ് നോബേൽ സമ്മാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്കും നിങ്ങൾക്കും ഇത് ബാധകമാണ്. വല്ലപ്പോഴും ഒരു 5 മിനിറ്റ് സമയമെടുത്ത് നമ്മളും ചിന്തിക്കണം, മരണശേഷം ലോകം എന്നെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തും? എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ബന്ധുക്കൾ, എൻ്റെ അയൽക്കാർ, എൻ്റെ നാട്ടുകാർ, ഞാൻ പ്രവർത്തിച്ച സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ പാർട്ടിയിലെ ആളുകൾ എന്നെ എങ്ങനെ വിലയിരുത്തും? ഒരുപക്ഷെ പൊതുജനങ്ങളുടെ മുന്നിലോ മൈക്കിൻ്റെ മുന്നിലോ നമ്മളെക്കുറിച്ച് നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞേക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ അവർ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് നമ്മെക്കുറിച്ച് എന്തഭിപ്രായമായിരിക്കും? ഇത് നാം ചിന്തിക്കാൻ വേണ്ടിയാണ് ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഈ പ്രാർത്ഥന ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏറ്റവും ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ് ദുൽഹജ്ജ് മാസവും ബലിപ്പെരുന്നാളും അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളും. നാം ശരിക്കും ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇബ്രാഹിം നബിയെ ലോകജനത മുഴുവനും അംഗീകരിക്കാനുള്ള കാരണം ഈ പ്രാർത്ഥനയാണ്. ഒരു മനുഷ്യനെ വിലയിരുത്തുന്നതിന് 2 മാനദണ്ഡങ്ങൾ നമുക്ക് അവലംബിക്കാം. 1, അയാൾ ജീവിച്ചിരുന്ന കാലത്തെയും ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും അയാളുടെ വ്യക്തിത്വം എങ്ങനെ സ്വാധീനിച്ചു. എനിക്ക് അള്ളാഹു ഈ ലോകത്ത് നിന്ന് 60 വയസ്സ് അല്ലെങ്കിൽ 70 വർഷം കൊണ്ട് ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ സ്ഥാപനങ്ങൾക്കോ സമൂഹത്തിനോ എന്ത് നേട്ടം ചെയ്തു, എന്നെ കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ഗുണമുണ്ടായി അല്ലെങ്കിൽ ദോഷമുണ്ടായി, താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെയും താൻ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും തൻ്റെ വ്യക്തി ജീവിതം എങ്ങനെ സ്വാധീനിച്ചു, 1-ാമത്തെ മാനദണ്ഡം. 2, മരണശേഷം തൻ്റെ ജീവിതം ബാക്കിയുള്ള ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു. തൻ്റെ കാലശേഷം ജനതയിൽ സമൂഹത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുവാൻ തൻ്റെ ജീവിതം കൊണ്ട് കഴിഞ്ഞോ, അതോ ലോകത്തിൻ്റെ ഒരു കോണിൽ ഇങ്ങനെ ജനിച്ചു, കുറേ നാൾ തിന്നു, കുറേ നാൾ സുഖിച്ചു, ഒരു ദിവസം ചത്തുപോയി, ആരും അറിയുന്നില്ല, ആരിലും ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല, അതാണോ തൻ്റെ ജീവിതം? മനുഷ്യ ജീവിതത്തെ വിലയിരുത്താൻ 2 മാനദണ്ഡങ്ങൾ എപ്പോഴും നാം മനസ്സിലാക്കണം. തൻ്റെ ജീവിതകാലത്തെയും തൻ്റെ ജീവിതകാലശേഷത്തെയും തൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ, എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിഞ്ഞോ എന്ന് നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. തിരുവനന്തപുരത്ത് പരിസരത്തുള്ള 2 ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ. 1, തിരുവനന്തപുരം പൂന്തുറ അറബി കോളേജിൽ ഏറെക്കാലം പ്രിൻസിപ്പളായിരുന്ന, പൂന്തുറ വലിയ ജുമാ മസ്ജിദിലെ ചീഫ് ഇമാമായിരുന്ന പി കെ കോയാമൗലവി ഉസ്താദ് അവർകൾ. മഹാനായ കോയാമൗലവി, അദ്ദേഹത്തിൻ്റെ മരണം വരെ തെക്കൻ കേരളത്തിൽ അദ്ദേഹത്തെ അതിജയിക്കുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നില്ല. 1952 അദ്ദേഹം പൂന്തുറ അറബി കോളേജിൽ ഹിദായത്തുൽ ഇസ്ലാം അറബി കോളേജിൽ പ്രിൻസിപ്പളായി ചുമതലയേറ്റു. 2014 മരിക്കുന്നതുവരെ ആ 52-53 വർഷം വേറൊരാൾ ആ സ്ഥാനത്തേക്ക് വന്നിട്ടില്ല. ആ പള്ളിയിലെ ഇമാമായി മറ്റൊരാൾ അവരോധിക്കപ്പെട്ടിട്ടില്ല. ജനങ്ങൾക്ക് മുഴുവൻ സ്വീകാര്യൻ, മഹല്ല് കമ്മിറ്റിക്കും ജനങ്ങൾക്കും പരിസരത്തുള്ളവർക്കുമെല്ലാം സ്വീകാര്യനായിരുന്നു മരണം വരെ. അദ്ദേഹം മരണപ്പെട്ട് അവിടെ നിന്ന് പിരിയുകയായിരുന്നു. ആ സ്ഥാനത്തേക്ക് ഒരാൾ വരികയോ ആ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുകയോ ആരെങ്കിലും അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്യില്ല. സർവ അംഗീകൃതനായി അദ്ദേഹം ഈ 53 വർഷക്കാലം പൂന്തുറയിൽ തിരുവനന്തപുരത്തെ സമൂഹത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു. അള്ളാഹു സ്വർഗത്തിലെ മണിമന്ദിരം നൽകി മഹാനായ പണ്ഡിതനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം പരിസരത്തുള്ള ഒരു വലിയ മഹല്ലാണ് കുളത്തൂപ്പുഴ മുസ്ലിം ജമാഅത്ത്.
കുളത്തൂപ്പുഴ മുസ്ലിം ജമാഅത്തിൽ മീര സാഹിബ് ലബ്ബ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ 20-ാമത്തെ വയസ്സിൽ ഖത്തീബായി ചാർജ് എടുത്തു. 17 വർഷം ആ പള്ളിയിൽ ഇമാമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 18-ാമത്തെ വർഷം ജനങ്ങളെല്ലാം കൂടി അദ്ദേഹത്തെ ആ മഹലിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. 37-ാമത്തെ വയസ്സിൽ പ്രസിഡൻ്റായതിനു ശേഷം അദ്ദേഹത്തിന് 93-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഈ കാലം അത്രയും ആ മഹലിൻ്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത പ്രസിഡൻ്റായിരുന്നു മീര സാഹിബ് ലബ്ബ. അദ്ദേഹത്തിനെതിരെ ഒരു കുഞ്ഞുപോലും അവിടെ ശബ്ദിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ ആ ജമാഅത്തിൽ ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. പത്തനാപുരം താലൂക്കിൽ 10-60 വർഷങ്ങളായി ഇലക്ഷൻ നടക്കാത്ത ഒരേ ഒരു മഹൽ രണ്ടാമതൊരു ജമാഅത്ത് ചൂണ്ടിക്കാണിക്കാനില്ല, കുളത്തൂപ്പുഴ മുസ്ലിം ജമാഅത്ത് മാത്രം. എന്തുകൊണ്ട്? ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കും, ഇന്നയാൾ സെക്രട്ടറി, ഇന്നയാൾ ഖജാൻജി, ഇന്നയാൾ വൈസ് പ്രസിഡൻ്റ്, ഇന്ന വ്യക്തി ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയും. ജനം തലകുലുക്കി സ്വീകരിക്കും. ഒരു ചോദ്യം, ഒരു എതിർപ്പ് ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും അദ്ദേഹം സമർപ്പിച്ചത് ആ മഹല്ലിനും ആ മഹല്ല് നിവാസികൾക്കും നാട്ടുകാർക്കും വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സേവനം മനസ്സിലാക്കിയ ജനം ഒരെതിർപ്പുമില്ലാതെ മരണം വരെ അദ്ദേഹത്തെ പ്രസിഡൻ്റായി അവരോധിച്ചു. കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചു. മരിച്ചു കഴിഞ്ഞ് ഇലക്ഷൻ നടന്നു, വാശിയേറിയ ഇലക്ഷൻ നടന്നു. 10-60 വർഷമായി ഇലക്ഷൻ ഇല്ലാത്ത മഹല്ലിൽ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷൻ ഇപ്പം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഗ്രൂപ്പിസം ഇല്ലാത്ത ഒരു മഹല്ലായിരുന്നില്ല അത്. അധികാരത്തിന് വേണ്ടി കിടമത്സരമില്ലാത്തൊരു മഹല്ലായിരുന്നില്ല അത്. പക്ഷേ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അതുണ്ടായിട്ടില്ല. ഒരു നാട് മുഴുവൻ നെഞ്ചിലേറ്റിയ, ശിരസിലേറ്റിയ ഒരു വലിയ നേതാവായിരുന്നു മീര സാഹിബ് ലബ്ബ. അദ്ദേഹം ആ ജമാഅത്തിന് വേണ്ടി ഒരു സ്കൂൾ സ്ഥാപിച്ചിരുന്നു, കുളത്തൂപ്പുഴ മുസ്ലിം ജമാഅത്ത് സ്കൂൾ എന്ന പേരിൽ. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നാട്ടുകാരൊന്നടങ്കം ആ സ്കൂളിൻ്റെ പേര് മാറ്റി മീര സാഹിബ് ലബ്ബ മെമ്മോറിയൽ MLM സ്കൂൾ എന്ന് അതിൻ്റെ പേര് വരെ മാറ്റുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത് നമ്മെ വിലയിരുത്തേണ്ടത് നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെ പരിഗണിച്ചും നമുക്ക് ശേഷമുണ്ടാകുന്ന മരണാനന്തരമുണ്ടാകുന്ന സമൂഹത്തിൻ്റെ അവസ്ഥയെ പരിഗണിച്ചും ഈ രണ്ട് കാലങ്ങളിൽ നമുക്കെന്തെങ്കിലും സ്വാധീനം ജനതകളിൽ ചെലുത്തുവാൻ കഴിഞ്ഞോ എന്നതിനെ പരിഗണിച്ചുമായിരിക്കണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഖുർആനിലോ വിശുദ്ധ ബൈബിളിലോ ഒക്കെ ചില സൂചനകൾ കടന്നുപോയിട്ടുള്ളതല്ലാതെ വിശദമായ ചരിത്രം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. ചരിത്രകാലത്ത് രേഖപ്പെടുത്തപ്പെടാത്ത ഒരു വ്യക്തി ആധുനിക കാലഘട്ടത്തിലും സമാന്തര കാലഘട്ടങ്ങളിലും ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ നാം അത് മനസ്സിലാക്കണം. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനുഷ്യരാശിക്ക് ഒരുപാട് മാതൃകകൾ ഉണ്ടാക്കിയ വ്യക്തിയാണ്. ലോകത്താദ്യമായി ആഴ്ചയിൽ ഒരിക്കൽ നഖം മുറിക്കണം മനുഷ്യനെന്ന് പഠിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. കൈകാലുകളിലെ നഖം, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ ഇടപെടുമ്പോൾ, ഒത്തിണങ്ങുമ്പോൾ നമ്മുടെ നഖങ്ങൾ കൊണ്ട് ഒരാൾക്ക് മുറിവേൽക്കുകയോ വേദനിക്കുകയോ ചെയ്യാൻ പാടില്ല. മാത്രമല്ല നഖം വളർത്തുക എന്നുള്ളത് മൃഗീയ ലക്ഷണമാണ്. കൈകാലുകളിലെ നഖങ്ങൾ വെട്ടിയൊതുക്കണം, അത് ആഴ്ചയിൽ ഒരു തവണയായിരിക്കണമെന്ന് പഠിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന് സുന്നത്തായി പഠിപ്പിച്ചു. ഏതാണ്ട് എല്ലാ വിശ്വാസികളും മുസ്ലിങ്ങൾ ആഴ്ചയിലൊരിക്കൽ നഖം മുറിക്കുന്നു. വ്യാഴാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച അസർ വരെ നഖം മുറിച്ചാൽ അതിന് സുന്നത്തിൻ്റെ കൂലി കിട്ടും. ആ നഖം മുറിക്കുന്ന രീതി പോലും അദ്ദേഹം പഠിപ്പിച്ചു. വലത് കൈയുടെ ചൂണ്ടുവിരലിൽ നിന്നാരംഭിച്ച് ചെറുവിരൽ കഴിഞ്ഞ് ഇടത്തെ കൈയുടെ ചെറുവിരൽ തുടങ്ങി അവസാനം വലത് കൈയുടെ തള്ളവിരലിൽ വന്ന് നിൽക്കുന്ന രീതിയിൽ വേണം നഖം മുറിക്കാൻ. നഖം എങ്ങനെയും മുറിക്കാം, ഏത് വിരലിൻ്റെയും മുറിക്കാം. പക്ഷേ അതിന് സുന്നത്തായ ഒരു ചിട്ട ഉണ്ടാക്കി വെച്ചു. വലത് കൈയുടെ ചൂണ്ടുവിരൽ മുതൽ തുടങ്ങി അവസാനം വലത് കൈയുടെ തള്ളവിരലിൽ അവസാനിക്കുന്ന രീതിക്ക് നഖം മുറിക്കണം. കാലുകളിലാകുമ്പോൾ വലതുകാരൻ്റെ ചെറുവിരലിൽ തുടങ്ങി ഇടതുകാരൻ്റെ ചെറുവിരലിൽ അവസാനിക്കണം. ആഴ്ചയിലൊരിക്കൽ ഇത് ചെയ്തിരിക്കണം.
മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് താടി വളർത്തുവാൻ, അതുപോലെ തന്നെ മീശ വെട്ടി ഒതുക്കുവാൻ ലോകത്തോട് ആദ്യമായിട്ട് പറഞ്ഞത്. അതിനു മുമ്പുള്ള ജനങ്ങളിലും താടിയും മീശയൊക്കെ പുരുഷന്മാർക്കുണ്ടായിരുന്നു. അത് വല്ലപ്പോഴൊക്കെ ഒതുക്കുകയോ വെട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു. പുരുഷൻ താടി വയ്ക്കണം, അതുപോലെ തന്നെ മീശ ചുണ്ടിന് മുകളിലേക്ക് വരാതെ വെട്ടി ഒതുക്കണമെന്ന് അദ്ദേഹം ലോകത്തോട് പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ അത് മുസ്ലിം സമുദായത്തോട് പറഞ്ഞു. സമുദായം അത് നെഞ്ചിലേറ്റുന്നു. ഭൂരിപക്ഷം ആളുകളും ആ സുന്നത്ത് പൂർണ്ണമായി അനുസരിക്കുന്നു. നാം ഇതുപോലെ ഒരുപാട് ചര്യകൾ, ഒരുപാട് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത് ചരിത്രാതീത കാലത്തെ ഒരു മനുഷ്യൻ ആധുനിക ലോകത്തെ ജനതയെപ്പോലും സ്വാധീനിക്കുന്ന, അവരെ സംസ്കരിക്കുന്ന ഒരു സംഭവം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നമ്മൾ കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല മഹാനായ പ്രവാചകനെ ജീവിതത്തിൽ പിൻപറ്റുവാൻ, അനുധാവനം ചെയ്യുവാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാം അറിവ് എന്ന ഈ പ്രോഗ്രാം കാണുന്ന, വീക്ഷിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, പ്രോഗ്രാമിൽ പരാമർശിച്ച ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ദീനീയായ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ പ്രോത്സാഹനം വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ കത്തുകളയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ഇസ്ലാം അറിവ്, കേരള വിഷൻ, ഗിരിനഗർ, കടവന്ത്ര, കൊച്ചിൻ 20. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലപ്പെട്ട അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ വരുന്ന ജനുവരി മാസം പകുതിയോടുകൂടി ദുബൈ ഫെസ്റ്റിവലിന് പോകുന്നുണ്ട്. 5 ദിവസത്തെ ആ പ്രോഗ്രാം തികച്ചും ദീനിയായ ഒരു ടൂറായിരിക്കും. അതോടൊപ്പം ദുബൈ, അബുദാബിയിലെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ കഴിയും. ഗ്രാൻഡ് മോസ്ക്, ബുർജ് ഖലീഫ തുടങ്ങി എല്ലാ കാഴ്ചകളും, ഫെസ്റ്റിവൽ കാഴ്ചകളെല്ലാം കാണാൻ ഉതകുന്നതോടൊപ്പം ദീനിയായ പ്രോഗ്രാമായിരിക്കും. ഏപ്രിൽ ആരംഭത്തിൽ സ്കൂൾ വെക്കേഷൻ സമയത്ത് കാശ്മീരിലേക്കൊരു ട്രിപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. 6 ദിവസത്തെ യാത്രയായിരിക്കും അത്. ദീനിയായ യാത്രയോടൊപ്പം ഹസ്രത് ബാൽ പള്ളി, പ്രവാചകൻ്റെ തിരുമുടി സൂക്ഷിച്ചിട്ടുള്ള പള്ളിയും മുടിയും സിയാറത്ത് ചെയ്യാനുള്ള അവസരം, പ്രസിദ്ധമായ ഡാൽ തടാകത്തിൽ ഹൗസ് ബോട്ടിൽ ഒരു നൈറ്റ് ചെലവഴിക്കാനുള്ള അവസരം തുടങ്ങി നല്ലൊരു യാത്രയാണ്, ദീനീയമായിരിക്കും. ഇൻഷാല്ലാ ഏപ്രിൽ പകുതിയോടുകൂടി ഉംറയ്ക്ക് പോകുന്നുണ്ട്. 3 ഹറമുകളും ഒന്നിച്ച് സന്ദർശിക്കാനുള്ള സുവർണാവസരം. ബൈത്തുൽ മുഖദ്ദസ് 4 ദിവസം, പിന്നെ പരിശുദ്ധ മക്ക മദീന. ഈ 3 യാത്രകളിൽ ഏതെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി ബന്ധപ്പെടുക. 9746968177, 9387544151. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങളിൽ, നന്മകളിൽ കൂടുതൽ കൂടുതൽ മുന്നേറാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ എന്ന ദുആയോടെ എല്ലാ കേരള വിഷൻ ശ്രോതാക്കൾക്കും നന്ദി പറയുന്നു. ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കേരള വിഷനിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.